ಜೀವನ ಕಾರ್ಯ ಒಂದಿಕ್ಕು, ಜೀವನ ಕಾರ್ಯ ಒಂದಿಕ್ಕು. ಎನ್ಜಿಒ ಸದಸ್ಯ ಸಿಂಧಾಬ ಎಂದೇ ಒಂದು ನಿಯಕೊತ್ತ ಇದೆ ಕಟ പഞ്ചായത്ത് വകുപ്പിലെ ശ്രീ അജിത്ത്, അതുപോലെ ബംഗാളികൾ എന്നറിയപ്പെടുന്ന റവന്യൂ വകുപ്പിലെ സഹോദരി സൗഹൃദം. ബംഗാളികൾ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ കൊല്ലം കഴിഞ്ഞ് ആറ്റിങ്ങലിലേക്ക് പോകുന്ന വഴിക്ക് കൊട്ടിയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കൊട്ടിയത്ത് രാവിലെ ചെന്നാൽ റോഡ് മുഴുവൻ ബംഗാളികളാണ്. അവിടുത്തെ കടകളുടെ എല്ലാ പേര് ബംഗാളിയിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ കടകളിലും ബംഗാളി സംസാരിക്കുന്ന ഒരാളെയെങ്കിലും ജോലിക്കായി പോസ്റ്റ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ബംഗാളികളുടെ കയ്യിലാണ്. അവിടെ ഇലക്ഷൻ ഒരു ബംഗാളി മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് സാധിക്കുന്നത്. ഈ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് കടന്നു നോക്കണം. ഒരു ഷീറ്റടിച്ച വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ഒരു മുറിയിൽ 10-20 പേര് ഒരുമിച്ച് കിടക്കും. ഇവർ ആഹാരം കഴിക്കുന്നതും അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. നാട്ടിലെ തൊഴിലാളികളെക്കാൾ ബംഗാളികൾക്കുള്ള മെച്ചം ഏത് പണിയും ചെയ്യും. 5 പേര് ചെയ്യേണ്ട ജോലി നീ ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും. വൈകിട്ട് കൂലിക്ക് കണക്ക് പറയില്ല, കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് പോകും. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് സംഭാവന ചെയ്ത, ബംഗാൾ കേരളത്തിന് സംഭാവന ചെയ്ത തൊഴിലാളികളുടെ ചരിത്രം. ഇനി റവന്യൂ വകുപ്പിലേക്ക് നമ്മൾ നോക്കുക. ഇവിടെ അവസ്ഥ വേറൊന്നല്ല. എവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞാലും അവിടെ പോയി കിടന്നുറങ്ങും. ഏത് പണി ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. മറുത്തൊരു വാക്ക് ആരോടും പറയാനുള്ള ധൈര്യമില്ല. ജോലിക്ക് കൂലി ചോദിച്ചാൽ കണ്ണുരുട്ടി കാണിച്ചാൽ വിരണ്ട് വീണ്ടിപ്പോയിരിക്കും. ഇതാണ് റവന്യൂ വകുപ്പിന്റെ അവസ്ഥ. അപ്പൊ റവന്യൂ വകുപ്പ് ജീവനക്കാരെ ഇന്നത്തെ കേരളത്തിലെ പാവപ്പെട്ട ബംഗാളിൽ നിന്നുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുമായി താരതമ്യം ചെയ്താൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വില്ലേജിൽ എടുത്താൽ പൊങ്ങാത്ത ജോലിയുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്ര? എത്രയോ കാലം കൊണ്ട് ഈ ജീവനക്കാരികൾ സഹിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ വില്ലേജ് ഓഫീസിൽ? നേരത്തെ ബഹുമാന്യായ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു, അവിടെ ഇരിക്കാൻ കസേരയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയുന്നു, ഒന്നിനും രണ്ടിനും പോകാൻ സൗകര്യമില്ലാത്ത വില്ലേജ് ഓഫീസുകളുണ്ട്. നാട്ടുകാർ മുഴുവൻ ഒന്നിന് പോകുന്നത് ചില വില്ലേജ് ഓഫീസിന്റെ പരിസരത്താണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് കലക്കൂട്ടം വില്ലേജിൽ മന്ത്രിയുടെ മീറ്റിംഗിൽ ആ വില്ലേജ് ഓഫീസർ പറഞ്ഞ പരാതി ഇതാണ്: ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, പക്ഷെ നാട്ടുകാരും ഓട്ടോറിക്ഷക്കാരും മുഴുവൻ മൂത്രമൊഴിക്കുന്ന കോമ്പൗണ്ടിനകത്താണ്, അതുകൊണ്ട് ഒരു ചുറ്റുപാതിന് കിട്ടിത്തരണമെന്ന് അദ്ദേഹം ആ മീറ്റിംഗിൽ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നുമില്ല. പിന്നെ ജോലിയുടെ കാര്യം, എല്ലാം ഓൺലൈനാണ് അല്ലേ? നമ്മളെല്ലാം ഓൺലൈനിലാണ്. ഇപ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഓൺലൈനിലാണ്, പോക്കോരോ ചെയ്യുന്നത് ഓൺലൈനിലാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓൺലൈനിലാണ്, കരമടയ്ക്കുന്നതും ഓൺലൈനിലാണ്, എല്ലാം ഓൺലൈനാണ്. രാവിലെ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ ഈ ഓൺലൈൻ ചെയ്യേണ്ട പെട്ടിയുണ്ടല്ലോ, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പെട്ടി,
നേരിട്ട് വന്ന് മറിയുന്നു. അവരെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്ത് പറഞ്ഞയക്കുന്നു. 6 മണിയാവുമ്പോൾ കൂട്ടിക്കെട്ടി വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുളിച്ച് റെഡിയായി വന്ന് കസേരയിൽ ഇരുന്നാൽ പിന്നത്തെ പണി ഈ പെട്ടി തുറക്കുക എന്നുള്ള ഈ 4 വട്ടം വിളിച്ചു കട്ടിൽ കിടന്നോണ്ട്. ചേട്ടാ വരുന്നില്ലേ, ചേട്ടാ വരുന്നില്ലേ.